ജീസസ് റെയ്ൻസ്, യേശു വാഴുന്നു. ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അതിമനോഹരമാകുന്ന ഈ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുവാൻ പോകുന്നു. ദൈവവചനം സ്വീകരിക്കുവാൻ വേണ്ടി നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിലുകളെ തുറക്കുക. ഈ ദിനങ്ങളിൽ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചു കൊണ്ടിരിക്കുന്നത് സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനം. നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു വേഗത്തിൽ മടങ്ങി വരുവാൻ പോകുന്നു. 2000 വർഷങ്ങൾക്ക് മുന്നമേ അവിടുന്ന് ഒലിവ് മലയിൽ നിന്ന് തൻ്റെ ശിഷ്യന്മാർ നോക്കി നിൽക്കെ സ്വർഗാരോഹണം ചെയ്തു. അവിടുന്ന് വേഗത്തിൽ മടങ്ങി വരുവാൻ പോകുന്നു. ലോക സംഭവങ്ങളെല്ലാം അത് വിളിച്ചറിയിക്കുകയാണ്. നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചുള്ള ചിന്തകൾ പഠിക്കണമെന്നാഗ്രഹിക്കുന്നുവെങ്കിൽ, ആ ആലോചനകൾ പഠിക്കണമെന്നാഗ്രഹിക്കുന്നുവെങ്കിൽ ബൈബിളിലേക്ക് ശ്രദ്ധ തിരിക്കുക. ബൈബിളിൽ വിശേഷിച്ചും സുവിശേഷങ്ങളിൽ നമുക്ക് ആ ദൂതുകൾ കാണുവാൻ കഴിയുന്നു. മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ യേശു തന്നെ അവിടുത്തെ മടങ്ങിവരവിനെക്കുറിച്ചുള്ള ചിന്തകൾ പങ്കുവയ്ക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ, ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൽ, വീണ്ടും വെളിപ്പാട് പുസ്തകത്തിൽ വിശദമായിട്ടുള്ള ചിന്തകൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പൗലോസ് യേശുവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് രേഖപ്പെടുത്തുന്നു തെസ്സലോനിക്ക ലേഖനത്തിൽ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം, തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം, അവിടെയും യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ചുള്ള ചിന്തകൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. പഴയ നിയമത്തിലേക്ക് പോവുകയാണെങ്കിൽ സഖറിയാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു യേശുവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ അവിടെ കാണുവാൻ കഴിയുന്നു. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിലും യേശുവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച്, ആ സമയത്ത് സംഭവിക്കുവാൻ പോകുന്ന, ലോകത്തിൽ സംഭവിക്കുവാൻ പോകുന്ന പല കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് കാണുവാൻ കഴിയുന്നു. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം, സഖറിയാ പ്രവാചകൻ്റെ പുസ്തകം, മത്തായിയുടെ സുവിശേഷം, തെസ്സലോനിക്ക ലേഖനം, വെളിപ്പാട് പുസ്തകം, ഇവയെല്ലാം ചേർത്ത് വച്ച് പഠിക്കുകയാണെങ്കിൽ ഏകദേശ രൂപം നമുക്ക് ലഭിക്കും. യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ചുള്ള ധാരാളം ചിന്തകൾ ലഭിക്കും. ഒരു പണ്ഡിതൻ പഠനം നടത്തിയപ്പോൾ ശരാശരി കണക്കെടുത്തു. പുതിയ നിയമത്തിലെ വാക്യങ്ങളുടെ ശരാശരി എടുത്ത സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നത്, ഓരോ 25 വാക്യം കഴിയുമ്പോഴും യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ചുള്ള ഒരു വാക്യം ചേർക്കുവാൻ തക്കവണ്ണം യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് പുതിയ നിയമത്തിൽ നമുക്ക് വചനങ്ങൾ കാണുവാൻ കഴിയുന്നു. അത്ര ഗൗരവമേറിയ സംഭവമാകുന്നു യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ്. ഇനിയും നമ്മുടെ ഈ ഭൂമിയിൽ സംഭവിക്കുവാൻ പോകുന്നത്, ലോകത്തിൽ സംഭവിക്കുവാൻ പോകുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ത് എന്ന് ചോദിക്കുകയാണെങ്കിൽ യാതൊരു സംശയവും കൂടാതെ നമുക്ക് പറയുവാൻ കഴിയും, നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവാണ് ഇനി ലോകത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം, മഹാസംഭവം. അതിനുവേണ്ടി നാം എല്ലാവരും ഒരുങ്ങണമെന്നാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. വിശുദ്ധമാകുന്നൊരു ജീവിതം നയിക്കണം, ബൈബിൾ അനുസരിച്ചുള്ളൊരു ജീവിതം നയിക്കണം. യേശു ഈ സമയത്ത് വരികയാണെങ്കിൽ, ഞാനിപ്പോൾ ഈ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷം വരികയാണെങ്കിൽ, പോകുവാൻ കഴിയുന്ന നിലവാരത്തിൽ കർത്താവാകുന്ന യേശുവുമായുള്ള ഒരു അടുത്ത ബന്ധത്തിൽ ജീവിക്കുവാൻ തയ്യാറാകണം. എപ്പോഴാണ് യേശു വരുവാൻ പോകുന്നത് ആർക്കും പറയുവാൻ കഴിയില്ല. എന്നാൽ ഓരോ നിമിഷവും അതിനുള്ള തയ്യാറെടുപ്പിൽ നാം ഓരോരുത്തരും ജീവിക്കണമെന്നാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തിലേക്കാണ്. അവിടെ നമുക്ക് ചില അടയാളങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ യേശു ദേവാലയത്തിലായിരുന്ന സന്ദർഭത്തിൽ ശിഷ്യന്മാർ വന്നിട്ട് ആ മനോഹരമാകുന്ന ദേവാലയത്തിൻ്റെ പണി കാണിച്ചു കൊടുത്തു. ഇത് തകർന്നുപോയ ശലോമോൻ്റെ ദേവാലയത്തിന് ശേഷം
ഇസ്രയേൽ ജനം അടിമത്വത്തിൽ നിന്നും മടങ്ങി വന്ന് പണിത ദേവാലയമാണ് ഹഗായിയുടെയും സെക്രിയാ പ്രവാചകൻ്റെയും സമയത്ത് സെരുബാബേലും യോശുവയും ഒക്കെ ചേർന്ന് പണിത ദേവാലയമാണ്. പിന്നീട് ഹെറോദാവിൻ്റെ സമയത്ത് അത് പുതുക്കി പണിതു, മനോഹരമായി പുതുക്കി പണിതു. അങ്ങനെ വരുമ്പോൾ ഏകദേശം 46 വർഷം കൊണ്ട് പുതുക്കി പണിത, മനോഹരമാക്കിയ, വളരെ മനോഹരമാകുന്ന ആ ദേവാലയത്തിൻ്റെ പണി കാണിച്ചു കൊടുത്തതിന് ശേഷമാണ് ഒലിവുമലയിലായിരിക്കുമ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഇതെല്ലാം കാണുന്നില്ലയോ, ഇടിഞ്ഞു പോകാതെ കല്ലിൻ്മേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. അങ്ങനെ ആ ദേവാലയത്തിൽ തുടങ്ങി ആ സംഭാഷണം മുന്നോട്ട് പോയപ്പോഴാണ് യേശു ഒലിവുമലയിൽ വെച്ച് തൻ്റെ ശിഷ്യന്മാരോട് അവിടുത്തെ മടങ്ങി വരവിനെക്കുറിച്ചുള്ള, ലോകാവസാനവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെക്കുറിച്ചുള്ള വിശദമാകുന്ന ചിന്തകൾ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തത്. അവിടെ കർത്താവിൻ്റെ മടങ്ങി വരവുമായുള്ള ബന്ധത്തിൽ യേശു ചില അടയാളങ്ങൾ, ചില പ്രത്യേകമാകുന്ന അടയാളങ്ങൾ അവിടെ പറയുന്നുണ്ട്. പ്രഥമമായിട്ട് നമുക്ക് 5-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നു, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. ഇതൊരു പ്രധാനപ്പെട്ട അടയാളമാണ്. കഴിഞ്ഞ 100 ആണ്ടുകളായിട്ട് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, അനേകർ വന്നിട്ട് പറയുകയാണ് ഞാൻ യേശു ക്രിസ്തുവാണ്, ഞാൻ യേശു ക്രിസ്തുവാണ് എന്ന് പറയുന്ന ഒത്തിരി പേരെ കഴിഞ്ഞുപോയ 100 ആണ്ടുകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അത് ഒരു പ്രധാനപ്പെട്ട അടയാളമാണ്, യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിന് മുന്നമേ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അടയാളമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ധാരാളമായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണുമ്പോൾ ഓർത്തുകൊള്ളണം, യേശുവിൻ്റെ മടങ്ങി വരവ് ഏതാണ്ട് അടുത്തിരിക്കുന്നു. ഇപ്പോൾ തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് റഷ്യയിൽ ഒരു വ്യക്തി പറയുന്നുണ്ട് താൻ യേശുവാണ് എന്ന് പറയുന്നുണ്ട്. യേശുവിൻ്റെ ഒരു മാതൃകയിൽ, ക്രിസ്തുവിൻ്റെ മാതൃകയിൽ ചില കാര്യങ്ങൾ ചെയ്തിട്ട് താൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് താൻ യേശുവാകുന്നു എന്ന്. ഇന്ത്യയിൽ തന്നെ ചെറിയ കൂട്ടങ്ങളുടെ നടുവിൽ ചിലരൊക്കെ പറയുന്നുണ്ട് തങ്ങൾ യേശുവാണ് എന്ന് പറയുന്ന ചിലർ ഇന്ത്യയിൽ തന്നെയുണ്ട്. അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിങ്ങൾ അന്വേഷണം നടത്തുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ സമയത്ത് തന്നെ ചിലരൊക്കെ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്, അവർ ക്രിസ്തുവാകുന്നു, അവർ യേശുവാകുന്നു, അവർ യേശുവായിട്ട് അവതരിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നവരെ നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്താണ് അത് നൽകുന്ന ഒരു അടയാളം? എന്താണ് അത് നൽകുന്ന ഒരു മുന്നറിയിപ്പ്? നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് വേഗത്തിൽ സംഭവിക്കുവാൻ പോകുന്നു. മറ്റൊരു കാര്യം നമുക്ക് 6-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്, യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെക്കുറിച്ചും കേൾക്കും. ഈ കഴിഞ്ഞുപോയ ഒരു 10 വർഷം എടുത്തു നോക്കുക, എത്ര യുദ്ധങ്ങളാണ് ഈ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ സംഭവിച്ചിരിക്കുന്നത്. പേരെടുത്ത് പറയുകയാണെങ്കിൽ തന്നെ ഈ കഴിഞ്ഞുപോയ നാളുകളിൽ സിറിയയിൽ സംഭവിച്ചതെന്താണ്, ഇറാഖിൽ സംഭവിച്ചതെന്താണ്, യമനിൽ സംഭവിച്ചതെന്താണ്, മൊറോക്കോയിൽ സംഭവിച്ചതെന്താണ്, അങ്ങനെ തുടങ്ങി എണ്ണിയാൽ തീരാത്തതുപോലെയുള്ള യുദ്ധങ്ങൾ ഈ അടുത്ത നാളുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇസ്രയേലിനെ നോക്കുക, എത്രയെത്ര പ്രാവശ്യമാണ് ഇസ്രയേലിൻ്റെ ശത്രുക്കൾ വന്ന് ഇസ്രയേലിനെ ആക്രമിക്കുന്നത്. ആ നിലയിൽ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും യുദ്ധത്തിൻ്റെ ഭീഷണികളും നമ്മുടെ ലോകത്തിൽ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. നാം തന്നെ നമ്മുടെ ഈ മനോഹരമാകുന്ന രാജ്യത്തായിരിക്കുമ്പോൾ നമുക്ക് ചുറ്റുപാട് നിന്ന് യുദ്ധത്തിൻ്റെ ഭീഷണികളുണ്ട്. നമ്മുടെ അയൽ രാജ്യങ്ങളിൽ നിന്ന് യുദ്ധ ഭീഷണികളുണ്ട്. അതൊക്കെ വിളിച്ചറിയിക്കുന്നത് എന്താണ്? കർത്താവിൻ്റെ മടങ്ങി വരവ്, യേശുവിൻ്റെ മടങ്ങി വരവ് വളരെ അടുത്തിരിക്കുകയാണ്. ജീവിതത്തെ പരിശോധിക്കണം, ജീവിതത്തെ യേശുവിനോട് ചേർന്ന് ജീവിക്കുവാൻ തക്കവണ്ണം ക്രമപ്പെടുത്തണം. വളരെ ക്രമീകൃതമാകുന്ന, വിശുദ്ധമാകുന്ന ഒരു ജീവിതം നയിക്കണം. ലോക സംഭവങ്ങളെല്ലാം വിളിച്ചു പറയുന്നു, യേശു വരുന്നു, യേശു മടങ്ങി വരുന്നു. വീണ്ടും ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്, എന്നാൽ ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ഇത് വളരെ ശ്രദ്ധേയമാണ്, നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു ജാതിയിൽ തന്നെ ഉള്ളവർ തമ്മിൽ എതിർക്കുന്നു, ഒരു രാജ്യത്തുള്ളവർ തന്നെ തമ്മിൽ എതിർക്കുന്നു. ധാരാളമായിട്ട് ലോകത്തിൽ വിവിധയിടങ്ങളിൽ കാണുവാൻ കഴിയുന്നു. പല രാജ്യങ്ങളിലും ശ്രദ്ധിക്കുക, അവിടെയുള്ള ചില വിഭാഗങ്ങൾ തമ്മിൽ എതിർക്കുന്നത് കാണുവാൻ കഴിയുന്നു.
അവിടെയുള്ള ചില ജാതികൾ തമ്മിൽ തമ്മിൽ എതിർക്കുകയാണ്. ഒരു രാജ്യം തന്നെ ആ രാജ്യത്തിൻ്റെ ശത്രുവായി തീരുന്ന ഒരു സാധാരണ കാര്യമായിട്ട് മാറിയിരിക്കുകയാണ്. വീണ്ടും കാണുവാൻ കഴിയുന്നു, ക്ഷാമവും ഭൂകമ്പവും അവിടെ ഇവിടെ ഉണ്ടാകും. അതെന്താണ് കാണിക്കുന്നത്? നാച്ചുറൽ കലാമിറ്റീസിനെയാണ് കാണിക്കുന്നത്, പ്രകൃതിക്ഷോഭങ്ങളെയാണ് കാണിക്കുന്നത്. 2018 തന്നെ നടന്ന പ്രകൃതിക്ഷോഭങ്ങൾ എടുത്തു നോക്കുക, നിങ്ങൾക്ക് നീണ്ട ലിസ്റ്റ് ചിലപ്പോൾ കണ്ടെത്തുവാൻ കഴിയും. 2018 ഫെബ്രുവരി മാസത്തിലാണ് പാപ്പാ ന്യൂ ഗിനിയ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു ഭൂമികുലുക്കമുണ്ടായത്. ഏകദേശം 500,000 ആളുകൾ അതിൻ്റെ പരിണിതഫലം അനുഭവിച്ചു. അനേകർ മരിച്ചുപോയി, എന്നാൽ 500,000 ആളുകൾക്ക് അതിൻ്റെ പരിണിതഫലം അനുഭവിക്കേണ്ടതായിട്ട് വന്നു. വീണ്ടും നോർത്ത് കൊറിയയിലുണ്ടായ ഒരു ജലപ്രളയം, അതിനുശേഷമുണ്ടായ മറ്റൊരു പ്രകൃതിക്ഷോഭമാണ് നോർത്ത് കൊറിയയിലുണ്ടായ ജലപ്രളയം. ധാരാളം ആളുകൾ ആ ജലപ്രളയത്തിൽ കൊല്ലപ്പെടുകയും അതിൻ്റെ പരിണിതഫലങ്ങൾ, തിക്താനുഭവങ്ങൾ അനുഭവിക്കുകയും ചെയ്തു. വീണ്ടും ഈ മെയ് മാസത്തിൽ കറാച്ചിയിലുണ്ടായ ഒരു കഠിനമാകുന്ന ചൂട്, നീണ്ട ദിവസങ്ങൾ അത് തുടർന്നു എന്നാണ്. 60 ഡിഗ്രിയിലൊക്കെ മുകളിൽ പോകുന്ന ചൂട് പാകിസ്ഥാനിലെ കറാച്ചിയിൽ, അതൊരു പ്രകൃതിക്ഷോഭമായിട്ടാണ് വിദഗ്ധന്മാർ കണ്ടെത്തിയിരിക്കുന്നത്. ഭീകരമാകുന്ന ചൂടായിരുന്നു കറാച്ചിയിൽ, പാകിസ്ഥാനിൽ ചില ദിവസങ്ങളത് നീണ്ടു നിൽക്കുകയാണ്. നോക്കുക, ഈ അന്തരീക്ഷത്തിൽ തന്നെ വരുന്ന മാറ്റം, പ്രത്യേകിച്ച് ക്ലൈമറ്റിന് വരുന്ന മാറ്റം, അതൊക്കെ വിളിച്ചു പറയുന്നത് എന്താണ്? ഈ ലോകത്തിൻ്റെ ഈ നിലയിലുള്ള മുന്നോട്ടുള്ള ഗമനത്തിന് ചില മാറ്റങ്ങൾ വരുവാൻ പോകുന്നു. ഈ പ്രകൃതിയിലെ സംഭവങ്ങൾ വിളിച്ചു പറയുകയാണ്, യേശുവിൻ്റെ വരവ് വേഗത്തിൽ സംഭവിക്കുവാൻ പോകുന്നു. നൈജീരിയയിൽ സെപ്റ്റംബറിലുണ്ടായ ജലപ്രളയം ഒരു വലിയ ജലപ്രളയമായിരുന്നു. ഏകദേശം 200-ലധികം ആളുകളാണ് നൈജീരിയയിൽ സെപ്റ്റംബറിലുണ്ടായ ജലപ്രളയത്തിൽ മരിച്ചുപോയത്. ഇന്തോനേഷ്യയിൽ 3 സംഭവങ്ങൾ വ്യത്യസ്തമാകുന്ന സമയത്ത് 2018 സംഭവിച്ചു. ഒന്ന്, ഒരു സുനാമി അടിച്ചു, ഏതാണ്ട് 430-ലധികം ആളുകൾ ആ സുനാമിയിൽ കൊല്ലപ്പെട്ടുപോയി. വീണ്ടും ഒരു ഭൂകമ്പം ഇന്തോനേഷ്യയിൽ ഉണ്ടായി. അതിനുശേഷം ഒരു ഭൂകമ്പവും സുനാമിയും തൊട്ട് ചില ആഴ്ചകൾക്ക് മുന്നമേ, മേ ബി ഒരു മാസത്തിന് മുന്നമേ ഉണ്ടായിരിക്കുന്നതാണ്. ഒരു ഭൂകമ്പവും ഒരു സുനാമിയും കൂടെ ഒരുമിച്ച് ഇന്തോനേഷ്യയിൽ അടിച്ചു. 3 പ്രകൃതിക്ഷോഭങ്ങളാണ് 2018 ഇന്തോനേഷ്യയിൽ ഉണ്ടായത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളം അനുഭവിച്ചത്. 2018 ഓഗസ്റ്റ് 15, 16 തീയതികളിൽ കേരളത്തിലുണ്ടായ ജലപ്രളയം ഒരു സാധാരണ ജലപ്രളയമായിരുന്നുവോ? 300-ലധികം ആളുകൾ കൊല്ലപ്പെട്ടുപോയി. ഏകദേശം 1,000,000-ലധികം ആളുകൾ അതിൻ്റെ പരിണിതഫലങ്ങൾ, തിക്താനുഭവങ്ങൾ അനുഭവിച്ചു, ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഈ ജലപ്രളയത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായ പ്രകൃതിക്കുണ്ടായ മാറ്റം, മണ്ണിനുണ്ടായ മാറ്റം, അതൊന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല. വെള്ളം കയറിയ വീടുകളിലൊക്കെ ഇപ്പോൾ കയറിയാൽ പോലും ഒരു ചെറിയ ദുർഗന്ധം നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. ആ ജലപ്രളയം 1923 കേരളക്കരയിൽ ഒരു ജലപ്രളയമുണ്ടായി. അതിനെ ഒരു മഹാജലപ്രളയമെന്നാണ് വിളിക്കുന്നത്. എന്നാൽ ആ ജലപ്രളയത്തെ തോൽപ്പിക്കുന്ന നിലവാരത്തിലുള്ള ഒരു ജലപ്രളയമായിരുന്നു 2018 ഓഗസ്റ്റ് 15 ഉണ്ടായത്. പ്രിയമുള്ളവരെ, ആ ജലപ്രളയം നമ്മൾ കണ്ടവരാകുന്നുവല്ലോ. നിങ്ങളിൽ ചിലരൊക്കെ അതിൻ്റെ തിക്താനുഭവങ്ങൾ അനുഭവിച്ചവരാണ്, പ്രളയം മുഖാന്തരമുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവരാണ്. ഞാനത് അനുഭവിച്ച വ്യക്തിയാണ്. ഞങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഞങ്ങളുടെ വീടിന് ചുറ്റും വെള്ളം വന്ന് നിറയുവാനും വീടിനകത്ത് കയറിയില്ലെങ്കിൽ പോലും ആ പ്രദേശം മുഴുവൻ ജലം കൊണ്ട്, വെള്ളം കൊണ്ട് നിറയുന്ന ആ സാഹചര്യങ്ങളിലൂടെ ഞാൻ കടന്നുപോയതാണ്. അതിനാൽ എനിക്കറിയാം അതിൻ്റെ ഘോരമാകുന്ന പരിണിതഫലങ്ങൾ, അത് വരുത്തിവെച്ച ബുദ്ധിമുട്ടുകൾ, അത് വരുത്തിവെച്ച തകർച്ചകൾ, അത് മനുഷ്യഹൃദയങ്ങളിൽ ഉണ്ടാക്കിയ മുറിവുകൾ, അത് വരുത്തിവെച്ച നഷ്ടങ്ങൾ. എന്നാൽ ഇതെല്ലാം സംഭവിക്കുമ്പോൾ ഒരു കാര്യം ഭക്തിയുള്ളവർ മനസ്സിലാക്കേണ്ടത്, ഇതെല്ലാം എവിടേക്കാണ് നമ്മുടെ ലക്ഷ്യത്തെ തിരിച്ചുവിടുന്നത്? ഇതൊരു ചൂണ്ടുപലകയാണ്, ഇത് ഒരു മുന്നറിയിപ്പാണ്, ഇതോ ഒരു സന്ദേശമാണ്. ഈ പ്രകൃതിക്ഷോഭങ്ങളെല്ലാം ഒരു സന്ദേശമാണ്. അത് വിളിച്ചു പറയുന്നത്, തയ്യാറെടുക്കുക, തയ്യാറെടുക്കുക, കർത്താവാകുന്ന യേശു ക്രിസ്തു വേഗം വരുവാൻ പോകുന്നു. അവിടുന്ന് വേഗം വരുവാൻ പോകുന്നു.
ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ അടിവരയിട്ട് നിങ്ങളോട് പറയുകയാണ്, യേശുവിൻ്റെ മടങ്ങിവരവ് വേഗത്തിൽ സംഭവിക്കുവാൻ പോകുന്നു. ലോക സംഭവങ്ങളെല്ലാം അത് വിളിച്ചു പറയുകയാണ്. നിങ്ങളിതുവരെയും യേശുക്രിസ്തുവുമായി വ്യക്തിപരമാകുന്ന ബന്ധം സ്ഥാപിച്ചിട്ടില്ല എങ്കിൽ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണം. വൈകിപ്പിക്കരുത്. നിങ്ങളിതുവരെയും വിശ്വാസ സ്നാനം സ്വീകരിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ വിശ്വാസ സ്നാനം സ്വീകരിക്കണം. യേശുവിൻ്റെ കൽപ്പന നിങ്ങൾ അനുസരിക്കണം. വൈകിപ്പിക്കരുത്. ഇതുവരെയും നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ടില്ല എങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നിറയണം. മാറ്റിവെക്കരുത്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വിശുദ്ധമാകുന്നൊരു ജീവിതം നയിക്കുക. വചനമനുസരിച്ചൊരു ജീവിതം നയിക്കുക. നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു വേഗം വരുന്നു. മറ്റു കാര്യങ്ങളും ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, അനേകർ യേശുവിൽ വിശ്വസിക്കുന്നവരെ ഉപദ്രവിക്കും. അതിൻ്റെ 9-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എൻ്റെ നാമം നിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. അനേകർ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്നതിനാൽ ഉപദ്രവങ്ങൾക്ക് വിധേയമായിത്തീരും. പ്രോസിക്യൂഷൻ ഇന്ത്യയിൽ തന്നെ അതിന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ അത് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ചില ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അത്തരത്തിലുള്ള ഉപദ്രവങ്ങൾ നേരിടുന്നുണ്ട്. അനേകർ രക്തസാക്ഷികളായിത്തീരുന്നു. അനേകർ ഉപദ്രവങ്ങളിലൂടെ കടന്നു പോകുകയാണ്. എന്താണ് കാരണം? യേശു ക്രിസ്തുവിൽ അവർ വിശ്വസിക്കുന്നു. യേശു ക്രിസ്തുവിനെ അവർ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവർ പ്രോസിക്യൂട്ടഡ് ആകുകയാണ്. ചിലപ്പോൾ നിങ്ങൾ വ്യക്തിപരമായി അത്തരത്തിലൊരു ഉപദ്രവത്തിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ കുടുംബത്തിൽ നിന്നുള്ളവർ, നിങ്ങളുടെ ഗ്രാമത്തിൽ നിന്നുള്ളവർ നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നു എന്നതിനാൽ നിങ്ങളെ ഉപദ്രവിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളൊരു പീഡനത്തിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കാം. ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്തു പീഡനം വന്നാലും ഒരിക്കലും നിങ്ങൾ വിശ്വസിച്ച ആ സത്യത്തെ നിങ്ങൾ തിരസ്കരിക്കരുത്. മറ്റൊന്നും നിങ്ങളെ രക്ഷിക്കുകയില്ല. യേശുവിന് മാത്രമേ നിങ്ങളെ രക്ഷിക്കുവാൻ കഴിയത്തുള്ളൂ. ആ പരമമായ സത്യം നിങ്ങൾക്ക് വെളിപ്പെട്ടിരിക്കുന്നതിനാൽ ഏത് ഉപദ്രവം വന്നാലും ആ ഉപദ്രവത്തിൻ്റെ നടുവിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. ആമേൻ. ആ ഉപദ്രവം നിങ്ങൾക്ക് പ്രതിഫലങ്ങൾ നൽകിത്തരുന്നതാണ്. നിങ്ങളുടെ നിത്യതയിലെ പ്രതിഫലം വർദ്ധിക്കും. ഈ ഭൂമിയിൽ തന്നെ കർത്താവ് നിങ്ങളെ ഉയർത്തുവാൻ വിശ്വസ്തനാകുന്നു. യേശു നിങ്ങളെ ഉയർത്തുവാൻ വിശ്വസ്തനാകുന്നു. മറ്റുള്ളവരിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ വർദ്ധിച്ചിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. മാത്രവുമല്ല, അന്യോന്യമേൽപ്പിച്ചു കൊടുക്കും എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു അടയാളമാണ്, വിശ്വസിച്ചവർ തന്നെ അന്യോന്യമേൽപ്പിച്ചു കൊടുക്കുക. ചില രാജ്യങ്ങളിലൊക്കെ ഘോരമായ ഉപദ്രവമാണ്. ആ ഉപദ്രവം വരുമ്പോൾ വിശ്വസിച്ചവർ തന്നെ ഒരാൾ രക്ഷപ്പെടുവാൻ വേണ്ടി വേറൊരാളിനെ ഒറ്റിക്കൊടുക്കുന്നു. അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുന്ന അനുഭവങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്താണ് തങ്ങളേറ്റവും അധികം സ്നേഹിച്ച വ്യക്തി തന്നെ ഒറ്റിക്കൊടുക്കുന്നു. യേശുവിൽ വിശ്വസിച്ചതിന് പീഡനത്തിന് വിധേയമാകുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ ഒറ്റിക്കൊടുത്തത് യേശുവിൽ വിശ്വസിച്ച മറ്റൊരു വ്യക്തി തന്നെ. അങ്ങനെയുള്ള സംഭവങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട്. അതറിയിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. ഇതാ യേശു വാതിൽക്കലെത്തിയിരിക്കുകയാണ്. ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഉറപ്പാണ് യേശു അടുത്തെത്തിയിരിക്കുന്നു, വാതിൽക്കലെത്തിയിരിക്കുന്നു. അവിടുന്ന് വേഗത്തിൽ മടങ്ങി വരുവാൻ പോകുന്നു. അവിടുന്ന് രക്ഷകനായി 2000 വർഷങ്ങൾക്ക് മുന്നമേ മടങ്ങി വന്നു എങ്കിൽ അവിടുന്ന് ഇനി വരുവാൻ പോകുന്നത് മണവാളനായി മടങ്ങി വരുവാൻ പോകുന്നു. തൻ്റെ കാന്തയെ ചേർക്കുവാൻ വേണ്ടി മടങ്ങി വരുവാൻ പോകുന്നു. തൻ്റെ കാന്തയെ ചേർത്തതിന് ശേഷമായി വീണ്ടും യേശു രാജാദി രാജാവും കർത്താദി കർത്താവുമായി മടങ്ങി വരുവാൻ പോകുന്നു. യേശു രഹസ്യ വരവിൽ തൻ്റെ മണവാട്ടി സഭയെ ചേർക്കും. തൻ്റെ മണവാട്ടി സഭയെ ചേർത്തതിന് ശേഷം വീണ്ടും യേശു രാജാദി രാജാവും കർത്താദി കർത്താവുമായി ഭൂമിയിൽ ഭരണം നടത്തുവാൻ വേണ്ടി വരുന്നു. വേറൊരു അടയാളമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്, കള്ളപ്രവാചകന്മാർ. 11-ാമത്തെ വാക്യത്തിൽ കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. ഈ കള്ളപ്രവചനം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും യേശുവിൻ്റെ വരവിൻ്റെ സമയം പറയുന്ന പ്രവാചകന്മാർ. ഒരുപാട് പ്രവാചകന്മാർ ഈ കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് അങ്ങനെയുള്ളൊരു ശബ്ദം കേൾക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ കഴിഞ്ഞുപോയ നാളുകളിൽ ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ട് പ്രവചിച്ചു, സെപ്റ്റംബർ 11 യേശു വരാൻ പോകുന്നു, 1985 ജൂലൈ 20 യേശു വരുവാൻ പോകുന്നു. കള്ളപ്രവചനം. ആ കള്ളപ്രവാചകന്മാർ നടത്തിയ പ്രവചനം പൊളിപ്രവചനമാണ് എന്ന് തെളിയിക്കപ്പെട്ടു.
അവർ പറയുന്ന സമയത്തല്ല യേശു വരുവാൻ പോകുന്നത്. യേശുവിൻ്റെ വരവിനെ കുറിച്ച് പിതാവല്ലാതെ മറ്റാരും അറിയുന്നില്ല, ദൂതന്മാർ പോലും അറിയുന്നില്ല. യേശു വരുന്നതിനെക്കുറിച്ച് കള്ളനെ പോലെ വരുന്നു എന്നാണ് പത്രോസ് വിശദീകരിക്കുന്നത്. അതിനാൽ എപ്പോഴും നമ്മൾ തയ്യാറെടുപ്പിലായിരിക്കണം. കള്ളൻ്റെ സ്വഭാവം രാത്രിയിൽ എപ്പോഴാണ് വരുന്നത് അറിയില്ല. ഏത് സമയത്ത് വേണമെങ്കിലും വന്ന് ആ വീട് തുരന്ന് അകത്തുനിന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ടു പോകുവാൻ സാധ്യതയുണ്ട്. അതിന് സമാനമാകുന്നൊരു നിലവാരത്തിലാണ് യേശു വരുവാൻ പോകുന്നത്. ആരോടും പറയാതെ ഏത് സമയമെന്ന് വെളിപ്പെടുത്താതെ പിതാവ് തീരുമാനിക്കുന്ന സമയത്ത് യേശു തൻ്റെ സഭയെ ചേർക്കുവാൻ വേണ്ടി വരും. എന്നാൽ കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റ് അവർക്ക് വെളിപ്പാട് കിട്ടി, അവർക്ക് പ്രവചനം കിട്ടി, അവരുടെ ഹൃദയത്തിൽ ദൈവം വന്ന് പറഞ്ഞു കൊടുത്തു ഇന്ന ദിവസം യേശു വരുവാൻ പോകുന്നു. അങ്ങനെ ഒരുപാട് പേര് പ്രവചിച്ചു. ആ പ്രവചനമെല്ലാം പരാജയപ്പെട്ടു പോയി, ആ പ്രവചനമെല്ലാം തെറ്റെന്ന് തെളിയിക്കപ്പെട്ടു. ചിലർ അതിനെ ന്യായീകരിക്കുവാൻ വേണ്ടി ശ്രമിച്ചു. ചിലർ പറഞ്ഞു യേശു വന്നു കഴിഞ്ഞു, നിങ്ങൾ കണ്ടില്ല എന്നേ ഉള്ളൂ. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ കള്ളപ്രവാചകന്മാരുടെ കള്ളപ്രവചനം വ്യക്തമാക്കുന്നത് യേശുവിൻ്റെ മടങ്ങിവരവ് സംഭവിക്കുവാൻ പോകുന്നു. വേറൊരു പ്രധാനപ്പെട്ട അടയാളമാണ് അധർമ്മം പെരുകും. ആ ധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകുമെന്ന് 12-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നു. അധർമ്മം പെരുകും. ഇന്ന് ശ്രദ്ധിക്കുക, എല്ലാ സമയത്തും അധർമ്മമുണ്ട്. എന്നാൽ ഇന്ന് അധർമ്മം പെരുകിയിരിക്കുകയല്ലേ. നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുക, അധർമ്മം പെരുകിയിരിക്കുകയാണ്. എല്ലാ തരത്തിലുമുള്ള അധർമ്മം പെരുകിയിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. കൊലപാതകം വർദ്ധിച്ചിരിക്കുന്നു, ചതിവ് വഞ്ചന ഇതൊരു സാധാരണ കാര്യമായി മാറിയിരിക്കുകയാണ്, ലൈംഗിക പാപങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു, ദുശ്ശീലങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവർ, മദ്യപാനം, ഡ്രഗ്സ്, പുകവലി അങ്ങനെയുള്ള ദുശ്ശീലങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവർ, ആ നിലയിലുള്ള പാപം വർദ്ധിക്കുകയാണ്. ഈ നിലയിൽ അധർമ്മം, ധർമ്മവിരുദ്ധമാകുന്ന കാര്യങ്ങൾ ക്രമാതീതമായി പെരുകിയിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രായവ്യത്യാസമില്ല, കൊച്ചു കുഞ്ഞുങ്ങളിൽ പോലും തിന്മ നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്തിലാണ് നാം ഇന്നായിരിക്കുന്നത്. വിശേഷിച്ചും ഇന്നത്തെ ഈ ആധുനിക എക്യുപ്മെൻറ്റുകളൊക്കെ മനുഷ്യനെ ഒത്തിരി ചതിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഈ മൊബൈൽ ഫോൺസും ടാബ്ലറ്റ്സും ഒക്കെ മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുകയാണ്. പാപം ചെയ്യുവാൻ വേണ്ടി ഇപ്പോൾ ദൂരെ എങ്ങും പോകേണ്ട കാര്യമില്ല. കൈകളിൽ ഇടിക്കുന്ന ആ എക്യുപ്മെൻറ്റിൽ വിരൽ കൊണ്ട് തൊടുമ്പോൾ പാപം സംഭവിക്കുന്ന നിലവാരത്തിലാണ് ഇന്ന് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അധർമ്മം പെരുകിയിരിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ആയിരിക്കുന്നത്. അധർമ്മം പെരുകിയിരിക്കുന്നതിനാൽ അതിൻ്റെ പരിണിതഫലം എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അനേകരുടെ സ്നേഹം തണുത്തുപോകും, സ്നേഹിക്കാൻ കഴിയുന്നില്ല, അവരുടെ സ്നേഹം തണുത്തുപോകുകയാണ്. ഇവിടെ സ്നേഹം തണുത്തുപോകും എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും ദൈവത്തിൽ വിശ്വസിക്കുന്നവർ തമ്മിൽ തമ്മിലുള്ള സ്നേഹം തണുത്തുപോകും. നിങ്ങൾ ആത്മപരിശോധനയ്ക്ക് വിധേയമാകണം. നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാകുന്നുവെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ അളവ് എങ്ങനെയുണ്ട് പരിശോധിച്ച് നോക്കണം. ആ സ്നേഹം തണുത്തുപോയോ? ആദ്യ സ്നേഹം നിലനിൽക്കുന്നുണ്ടോ? യേശുവിനെ കണ്ടുമുട്ടിയ സന്ദർഭത്തിൽ, യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച സന്ദർഭത്തിൽ അപ്പോഴുണ്ടായിരുന്ന സ്നേഹം, ആ സ്നേഹം, ആ ആഴമേറിയ സ്നേഹം ഇപ്പോഴും തുടരുന്നുണ്ടോ? ആ സ്നേഹം വർദ്ധിക്കുന്നുണ്ടോ? പരിശോധിച്ച് നോക്കണം. ക്രിസ്തുവിൽ നിങ്ങൾ വളരുകയാണെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ അളവ് വർദ്ധിച്ചു കൊണ്ടിരിക്കും. സ്നേഹം തണുത്തു പോകുകയില്ല. അധർമ്മം പെരുകുന്നതുകൊണ്ട് പലർക്കും പല ചതിവുകൾ പറ്റുന്നു. അവർ പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടന്നില്ല, അവരെ മറ്റു പലരും വഞ്ചിച്ചു, വലിയ നഷ്ടങ്ങളുണ്ടായി, അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള തകർച്ചകളിലൂടെ അവർ കടന്നുപോയി. ഇതെല്ലാം സംഭവിക്കുമ്പോൾ അവരങ്ങ് മരവിക്കുകയാണ്, അവരുടെ സ്നേഹം തണുത്തിട്ട് മരവിക്കുകയാണ്. എല്ലാത്തിനെയും സംശയത്തോടും എല്ലാത്തിനെയും സന്ദേഹത്തോടും കൂടെ നോക്കുന്ന നിലവാരത്തിലേക്ക് അവരുടെ ഹൃദയം മരവിച്ചു പോകുകയാണ്. സ്നേഹിക്കുവാൻ കഴിയുന്നില്ല. ഭാര്യയ്ക്ക് ഭർത്താവിനെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല, ഭർത്താവിന് ഭാര്യയെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല. അവരുടെ സ്നേഹം തണുത്തു പോകുകയാണ്, അവരുടെ ഹൃദയം മരവിച്ചു പോകുകയാണ്. ആത്മപരിശോധനയ്ക്ക് വിധേയമാകുക. നിങ്ങളുടെ സ്നേഹം മരവിച്ചു പോയെങ്കിൽ, നിങ്ങളുടെ സ്നേഹം തണുത്തു പോയെങ്കിൽ, നിങ്ങളുടെ ഹൃദയം മരവിച്ചു പോയെങ്കിൽ
യേശു നിങ്ങളെ ഇപ്പോൾ തൊടുവാൻ ആഗ്രഹിക്കുന്നു. ആദ്യ സ്നേഹത്തെ യേശു മടക്കി തരുവാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ അത് സാധ്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമാകുന്ന ഒരു പ്രവൃത്തി നിങ്ങളിൽ വെളിപ്പെടുമ്പോൾ ആദ്യ സ്നേഹത്തിലേക്ക് നിങ്ങൾക്ക് മടങ്ങി വരുവാൻ കഴിയും. ലോകത്തിൽ അധർമ്മം പെരുകിയിരിക്കുകയാണ്. അധർമ്മം പെരുകിയിരിക്കുന്നതിനാൽ അനേകരുടെ സ്നേഹം തണുത്തുപോയിരിക്കുന്നു. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരടയാളം, യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരടയാളം, രാജ്യത്തിൻ്റെ സുവിശേഷം, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഇന്ന് ലോകത്തിലെല്ലായിടത്തും പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതാ ഈ മാധ്യമത്തിലൂടെ ഇപ്പോൾ സുവിശേഷം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ എത്രയെത്ര മാധ്യമങ്ങളിലൂടെ, ടി വിയിലൂടെ, ഫോണുകളിലൂടെ, ടാബ്ലറ്റുകളിലൂടെ, കമ്പ്യൂട്ടറിലൂടെ, ഇൻ്റർനെറ്റിലൂടെ, എത്രയെത്ര മാധ്യമങ്ങളിലൂടെ ലോകം മുഴുവൻ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നാം ഇന്നായിരിക്കുന്നത്. ഈ അന്തരീക്ഷത്തിൽ മുഴുവൻ സുവിശേഷം തിങ്ങി നിറഞ്ഞിരിക്കുന്നു. ഏതെങ്കിലും ഒരു എക്വിപ്മെൻറ്റിന് അത് വലിച്ചെടുക്കുവാൻ കഴിയുന്ന നിലവാരത്തിൽ സുവിശേഷം ലോകമെമ്പാടും പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയം. പണ്ട് കാലത്താണെങ്കിൽ പറയാമായിരുന്നു, ഇന്ന രാജ്യത്തെ ഇന്ന കൂട്ടം ആളുകൾ സുവിശേഷം കേട്ടിട്ടില്ല എന്ന്, ഇന്ന വീട്ടിൽ സുവിശേഷം ഇതുവരെ എത്തിയിട്ടില്ല. എന്നാൽ ഇന്ന് ആരും ഒരു വീട്ടിലേക്ക് കടന്നു ചെന്നില്ല എങ്കിൽ പോലും മാധ്യമങ്ങളിലൂടെ എല്ലാ ഭവനങ്ങളുടെയും ഉള്ളിൽ സുവിശേഷം എത്തിച്ചേരുകയാണ്, എല്ലാ കൈകളിലും സുവിശേഷം എത്തിച്ചേരുകയാണ്. ആമീൻ. അത്ര വലിയ ഒരു കാര്യം ലോകവ്യാപകമായി സംഭവിക്കുന്നതിനാൽ ഇതൊരു പ്രധാനപ്പെട്ട തെളിവാണ്. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. പ്രിയമുള്ളവരെ, ഈ ഒരു പ്രവചനത്തിൻ്റെ നിവർത്തീകരണം ഇതാ ഈ അടുത്ത നാളുകളിൽ ധാരാളമായി ലോകവ്യാപകമായി സംഭവിച്ചിരിക്കുന്നതിനാൽ വളരെ വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് വളരെ വളരെ അടുത്തിരിക്കുന്നു. നാം ചിന്തിച്ചതിലും വളരെ വളരെ അടുത്തിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തെ ഇതുവരെ ക്രമപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക. യേശു ക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുക. യേശുവേ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് നിങ്ങൾ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുക. അവിടുന്ന് വേഗം മടങ്ങി വരുവാൻ പോകുന്നു. അവിടുത്തെ രഹസ്യ വരവിൽ നീ എടുക്കപ്പെടണം. കുഞ്ഞാടിൻ്റെ മണവാട്ടിയായി നീ ഒരുക്കപ്പെട്ട് യേശു മടങ്ങി വരുമ്പോൾ നീ എടുക്കപ്പെടേണ്ടത് ആവശ്യമാണ്. ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്, കൈവിടപ്പെട്ടു പോകരുത്. നീ കൈവിടപ്പെട്ടു പോയാൽ എന്നേക്കുമായി കൈവിടപ്പെട്ടു പോകും. അത് സംഭവിക്കാതിരിക്കുവാൻ വേണ്ടി, യേശുവിൻ്റെ മടങ്ങി വരവിൽ എടുക്കപ്പെടുവാൻ വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ തന്നെ യേശു നിങ്ങളെ തൊടുവാൻ പോകുകയാണ്. ഏതെങ്കിലും പ്രതിസന്ധികളുടെ നടുവിലാകുന്നു, യേശുവിൽ നിന്ന് നിങ്ങൾക്കൊരു അടയാളം വ്യക്തിപരമായി നിങ്ങളുടെ ശരീരത്തിലോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലയിലോ ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുക. അവിടുന്ന് നിങ്ങൾക്കൊരു അത്ഭുതം ചെയ്യുവാൻ വിശ്വസ്തനാണ്. അവിടുന്ന് ജീവിച്ചിരിക്കുന്നു എന്ന് തെളിവ് തരുവാൻ വിശ്വസ്തനാകുന്നു. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനാകുന്ന പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വചനം അവരുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യട്ടെ. അങ്ങയുടെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നസ്രയനാകുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് ഇപ്പോൾ അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ അധികാരത്തോടുകൂടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാകട്ടെ. മാറാ രോഗങ്ങൾ ശരീരം വിട്ടുപോകട്ടെ. കിടക്കയിലായിരിക്കുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇനി ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നു, ജീവിതത്തിൽ പ്രതീക്ഷയില്ല, അങ്ങനെയുള്ളവർ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. തൊണ്ടയുമായി ബന്ധപ്പെട്ട് കഠിനമായ രോഗം അനുഭവിക്കുന്ന ആരോ ഒരാൾ ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുന്നു. യേശു നിന്നെ തൊടുന്നു, യേശു നിന്നെ സൗഖ്യമാക്കുകയാണ്. കിഡ്നി രോഗം, ആമീൻ, ഡയാലിസിന് വിധേയനാകുന്ന ഒരു വ്യക്തി ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുന്നു. യേശു നിന്നെ തൊടുന്നു, യേശു നിന്റെ ശരീരാവയവത്തെ അത്ഭുതകരമായി സൗഖ്യമാക്കുന്നു. സ്വർഗത്തിലെ അപ്പച്ചൻ അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം. രോഗികളെ അങ്ങ് സൗഖ്യമാക്കിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. സകല മഹത്വം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. വഴികൾ അടഞ്ഞ് കിടക്കുന്നവരുടെ ജീവിതത്തിൽ അത്ഭുത വഴികളെ തുറക്കണം കർത്താവെ. ജോലിയില്ലാത്തവർക്ക് വേണ്ടി കർത്താവെ, ആമീൻ, വഴികളെ തുറക്കണമേ. വിവാഹം നടക്കാത്ത, ആമീൻ, യൗവനക്കാരെ അവർക്ക് വേണ്ടി കർത്താവ് അത്ഭുത വഴികളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായി വല്ലാതെ തകർന്നിരിക്കുന്നവർ അവരെ ഉദ്ധരിക്കണം കർത്താവെ. അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ആ സാമ്പത്തിക തകർച്ചയിൽ നിന്നവർ കരകയറട്ടെ, കരകയറട്ടെ.
സ്വർഗത്തിലെ അപ്പച്ചൻ അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം. വലിയ വിടുതലുകൾ കർത്താവ് നിങ്ങളുടെ മേൽ അയച്ചിരിക്കുകയാണ്. അത് വിശ്വാസത്താൽ ഇപ്പോൾ സ്വീകരിക്കുക. കർത്താവാകുന്ന യേശുവിന് ഞങ്ങൾ സകല മഹത്വവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. യേശു നിങ്ങൾക്ക് വേണ്ടി മഹാത്ഭുതങ്ങൾ ചെയ്തിരിക്കുകയാണ്. നല്ല അത്ഭുത പ്രവൃത്തികൾ അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതിനാൽ ആ നല്ല സന്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുവാൻ നിങ്ങൾ മനസ്സ് കാണിക്കണം. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെ ഇരിക്കും. ഗോഡ് ബ്ലെസ് യു. ആമേൻ.